ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു കൂട്ടം കലാകാരികൾ രംഗത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഒരു കൂട്ടം വനിതാ എംബ്രോയിഡറി ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയായ മല്ലു ബ്രോയിഡേഴ്സ് ആണ് വേറിട്ട സാംസ്കാരിക ഇടപെടലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കൂട്ടം കലാകാരികൾ രംഗത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഒരു കൂട്ടം വനിതാ എംബ്രോയിഡറി ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയായ മല്ലു ബ്രോയിഡേഴ്സ് ആണ് വേറിട്ട സാംസ്കാരിക ഇടപെടലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂട്ടായ്മയിലെ അംഗമായ കായംകുളം പത്യൂർ സ്വദേശിനിയും കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയുമായ അഭിരാമിയാണ് ലക്ഷദ്വീപിനു വേണ്ടി നമ്മൾക്ക് തുന്നാം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശാന്തവും സുന്ദരവുമായിട്ടുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അങ്ങനെയുള്ള മനോഹരമായ സ്ഥലത്ത് ആളുകൾ സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു അവിടെ. ഒരു ക്രൈംസും അങ്ങനെയൊന്നും ഇല്ലാതിരുന്നൊരു സ്ഥലമായിരുന്നു അത്. അവിടെ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ ഫാസിസത്തിനെതിരെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ശബ്ദം ഉയർത്തണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ആദ്യമായിട്ട് ചെയ്തത്. എൻ്റെ കൂടെ ഉള്ളവരോടും അതിനെപ്പറ്റിയിട്ട് പറഞ്ഞു. എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നതിന് അങ്ങനെ ഞങ്ങളെല്ലാം റെസിസ്റ്റ് ത്രൂ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനായിട്ടാണ് ചെയ്തത്. തിരക്കുകൾ കാരണം കുറേ പേർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ചെയ്തവരും ചെയ്യാത്തവരും എല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. റെസിസ്റ്റ് ത്രൂ ആർട്ട് എന്ന ക്യാമ്പയിനിലൂടെ ദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നതിനെ കുറിച്ച് മറ്റ് ഗ്രൂപ്പ് മെമ്പർമാരുമായി അഭിരാമി സംസാരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് മല്ലു ബേർഡേഴ്സ് സേവ് ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗോടുകൂടി തങ്ങളുടെ സൃഷ്ടികൾ ഒരുക്കി തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ ഈ ക്യാമ്പയിന് ഇപ്പോൾ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ലക്ഷദ്വീപിന്റെ മനോഹാരിത വിളിച്ചോതുന്നതും സേവ് ലക്ഷദ്വീപ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതുമാണ് ഇവരുടെ സൃഷ്ടികൾ. സാമൂഹ്യ വിഷയങ്ങളിൽ മുൻപും ഈ ഗ്രൂപ്പ് സജീവമായി ഇടപെട്ടിട്ടുണ്ട്. വലിയ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഗ്രൂപ്പിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയ ഈ വാട്സപ്പ് കൂട്ടായ്മ 159 അംഗങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയായി വളർന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഇവർ സജീവമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും വീട്ടമ്മമാരുമൊക്കെയാണ് ഇതിലെ അംഗങ്ങൾ. കസ്റ്റമൈസ്ഡ് എംബ്രോയിഡറി വർക്കുകൾ ചെയ്ത് നൽകുന്നതിലൂടെ പലർക്കും നല്ല ഒരു വരുമാന മാർഗം കൂടി ലഭ്യമായിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾക്ക് ആവശ്യക്കാർ എത്തുന്നുണ്ട്. കേരളപ്പിറവി ദിനത്തിൽ മല്ലു ബ്രോയിഡേഴ്സ് കൂട്ടായ്മ നടത്തിയ എ ട്രിബ്യൂട്ട് ടു കേരള എന്ന സൃഷ്ടി ഏറെ പേരുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. സീഡിനെ കായംകുളം.